എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ മങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു. 2022-23 വാർഷിക പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ്, പി എം സജി, സുധീഷ് പറമ്പിൽ, കെ ബി ബബിത, ഇ എസ് സുരേഷ്, എൻ പി അജയൻ, എം സി ഐജു, സ്വപ്ന പ്രദീപ്, ഐ സി ഡി എസ് സൂപ്പർവൈസർ എ കെ സിന്ധു എന്നിവർ പങ്കെടുത്തു. നമുക്ക് ഗൂഗിൾ സംവിധാനത്തെ കൂടി പ്രയോജനപ്പെടുത്തണം ആലോചിക്കുക. ഇത് നേരത്തെ ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്ത് നമ്മളിവിടെ നമ്മളൊരു ക്യാമറ സംവിധാനം സെറ്റാക്കണം എന്നുള്ളത് ആലോചിക്കാൻ പറഞ്ഞു. വേറെ പറഞ്ഞ് നാട്ടുപ്രദേശം കണക്കെടുപ്പ് പ്രധാനമാണ്. ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. കൃത്യമായ ഒരു കണക്കുണ്ടെങ്കിൽ എണ്ണം ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു കൃത്യമായ കണക്കെടുപ്പ് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കും. കണക്കെടുപ്പ് എടുക്കാൻ മാത്രമല്ല, ഇപ്പൊ ഇവിടെ വരാൻ വേണ്ടി കുറെ ദൂരം വാഹനം പിടിച്ചു വരിക എന്ന് പറയുന്നതിന്റെ പ്രയാസകരമാണ്. നമുക്കൊരു മൂന്നോ നാലോ മേഖലയാക്കി ഇതിനെ ഭൂമിശാസ്ത്രം നോക്കി വിഭജിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതൊന്നും ആലോചിക്കാം. കാരണം പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രം അംഗൻവാടികളാണ്. അപ്പൊ ഒരു നാലോ അഞ്ചോ അംഗൻവാടിയുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഭൂമിശാസ്ത്രം നോക്കി നമ്മളിപ്പോ വയോജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിൽ അംഗൻവാടിയിൽ തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്.